ഫ്രണ്ട്സ് ഡിഫിഡിങ്ങിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്യാമറ മാനക്കിലോടൊപ്പം ഇറ്റ്സ് മീ നേട സ്വന്തം നേരാണ് ഫ്രം ഡിഫെടെക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഭയങ്കര ചൂടാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടാ കണിക്കൊന്നൊക്കെ പൂത്തേണ്ടോ നിറച്ചു. ഇപ്പൊ പൂക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കാലാവസ്ഥയുടെ മാറ്റമാണ്. ഈ മരവും അങ്ങനത്തെ ഒക്കെ വെട്ടലും ഇപ്പൊ എന്റെ വീട്ടിൽ വെള്ളം പോലുമില്ല. കിണറ്റിലത്തെ വെള്ളം പറ്റി ഒരു വിധത്തിലാണ് നമ്മൾ കഴിയണത്. അപ്പോൾ നമ്മൾ ആ തണുപ്പ് ഇപ്പം ചൂടാണ്, നന്നായിട്ട് ചൂടുണ്ട്. അപ്പം ചൂട് കളയാൻ വേണ്ടി നമ്മളൊരു മിനി ഒരു കൂളറാണ് ഉണ്ടാക്കണേ. ഇപ്പം നമ്മൾ ഉണ്ടാക്കണ ഏറ്റവും ലോ ടൈപ്പ് കൂളറാണ്. അത് ഇനി മീഡിയം ടൈപ്പുള്ള കൂളർ എന്ന് വെച്ചാൽ നമ്മൾ തെർമോക്കോളൊക്കെ വെച്ചാണ് രണ്ടാമത്തെ കൂളർ ഉണ്ടാക്കണേ. തേർഡെന്ന് വെച്ചാൽ ഒരു എ സി ആണ്, ചുമരമ്മ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന എ സി ആണ്. ഇപ്പോഴത്തെ വീഡിയോയിൽ മിനി കൂളർ മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഈസിയും കൂളറും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൂടെല്ലാം നമുക്ക് ചൂടെല്ലാം കളഞ്ഞ് തണുപ്പ് വരാൻ വേണ്ടിയുള്ള ഒരു ഈസി ആയിട്ട് വില കുറവിൽ എങ്ങനെ നമുക്കൊരു കൂളർ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കുത്തിപ്പൊടിക്കുക, അടുത്ത ബെൽബൺ കൂടി അടിച്ചുപൊടി തറത്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോലോ ഫ്രണ്ട്സ്. അപ്പോൾ ചൂടായതുകൊണ്ട് നിങ്ങൾ കണ്ടിണ്ടാവും കണിക്കൊന്നൊക്കെ പൂത്തേക്കണു. എന്നിട്ട് ചൂടുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പൂത്തേക്കണേ. ചൂട് മാത്രമല്ല കാലാവസ്ഥയുടെ മാറ്റം ഇവിടെ നിറച്ചു പൂത്തു. ഇനിയിപ്പോൾ വിഷുവിന് ഇട്ടുകൊണ്ടാണ് എൻ്റെ സംശയം, വിഷുവിന് ഇട്ടുകൊണ്ടാണ് എൻ്റെ ഇപ്പോൾ ഒരു സംശയം. ഇത് 4 വോൾട്ട് 2 ആമ്പിയറിൻ്റെ റീചാർജബിൾ ബാറ്ററിയാണ്. ഇത് സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ചാണ്. ഞാൻ രണ്ട് അതിൻ്റെ ലെഡും സോൾഡർ ചെയ്തിട്ടുണ്ട് വയർ വെച്ച്. സ്വിച്ചാണത് ഓൺ ഓഫ്. ഇത് ഒരു കൂളർ ഉണ്ടാക്കാനുള്ള പാത്രമാണ്. ഞാൻ ഓട്ടോയ്ക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഇത് വായു പുറത്തേക്ക് വരാൻ. മുകളിലുള്ള ഓട്ട മിനി മോട്ടർ വയ്ക്കാൻ. ഇത് അതിൻ്റെ ലീഫാണ്, ലീഫാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന പച്ച. ഇത് അതിൻ്റെ ലീഫ്. നമ്മൾ മിനി മോട്ടറുമേ ആ വയർ സോൾഡർ ചെയ്യണം. മിനി മോട്ടറിൻ്റെ 2 ലെഡുണ്ട്, ആ 2 ലെഡുമേലും വയർ സോൾഡർ ചെയ്യണം. ഇതിൻ്റെ സർക്യൂട്ട് എന്ന് വെച്ചാൽ സാധാരണ ഒരു ബാറ്ററിയിൽ നിന്ന് ബൾബ് സ്വിച്ച് വഴി കത്തിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഇതിൻ്റെ. ഈസി സർക്യൂട്ടാണ്, എല്ലാവർക്കും ചെയ്യാവുന്നൊരു ഇത് തന്നെയാണ്. സ്കൂളിലും അല്ല ഇങ്ങനെ സയൻസിൻ്റെ വല്ലതും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്വിച്ചിൻ്റെ ഒരു വയറ് നേരത്തെ പൊട്ടിപ്പോയി. ഒരു വയറ് മിനി മോട്ടറുമ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഈ സ്വിച്ചിൻ്റെ ഒരു വയറ് സോൾഡറിംഗ് പേസ്റ്റ് നോക്കിയിട്ട് ഈ മിനി മോട്ടറിൻ്റെ മറ്റേ ലിഡുമ്പോൾ നമ്മൾ സോൾഡർ ചെയ്യണം. ഇത് മിനി മോട്ടറുമ്പോൾ ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യാം. കാണാം, അപ്പോൾ രണ്ട് വശവും സോൾഡർ ചെയ്തു ഞാൻ സ്വിച്ചും. ഇപ്പം ബൾബ് സ്വിച്ച് വഴി ബാറ്ററി കൊടുത്ത് കത്തിക്കണ സർക്യൂട്ട്, ആ ലൈറ്റിന് പകരം നമ്മൾ മോട്ടർ വെച്ചു എന്നുള്ളൂ. മോട്ടറിൽ നിന്ന് ഒരു വയർ നേരെ പകുതി വെച്ച് സ്വിച്ചും കൊടുത്തു. സ്വിച്ചുമേൽ നിന്ന് വേറൊരു വയർ നമ്മൾ കൊടുത്തു. നേരത്തെ പൊട്ടിപ്പോയത് നമ്മൾ സോൾഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉണ്ടോ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. നേരത്തെ നമ്മൾ ഓട്ടയാക്കിയത് ഞാൻ നേരത്തെ ഓട്ടയാക്കി വെച്ചിണ്ടായി, കാണിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം, സോറി. മോട്ടർ നമ്മൾ അതിലേക്ക് വെക്കാം. മോട്ടർ അതിലേക്ക് ടൈറ്റായിരിക്കണം ഈ മോട്ടർ അതിൽ. എന്നിട്ട് ലീഫ് അതുമ്മ ടൈറ്റാക്കി വെക്കാം. നല്ലോണം നിങ്ങൾ ബലം പ്രയോഗിച്ച് തന്നെ ലീഫ് വെക്കണം. വെച്ചാൽ ലീഫ് നമ്മൾ കറങ്ങുമ്പോൾ ഒരു കാരണം പക്ഷേ അത് ഊരിപ്പോവരുത് ലീഫ്. എന്നിട്ട് നമ്മൾ ലീഫ് പാത്രത്തെ ഞങ്ങൾ കുറച്ച് വലുതാണ്, അതിൻ്റെ മിസ്റ്റേക്കാണ്. ഇപ്പോൾ ലീഫ് പാത്രത്തുമ്മ ചെരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഞാൻ വയ്ക്കാണ്. ഒരു ഭാഗം ചെരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. ശേഷം അത് അടക്കി ടൈറ്റായി അടിച്ചതിന് ശേഷം ഇത്
സെൻറ് ഓഫീഷിൻ്റെ ചെപ്പാണ് മിഠായിയുടെ, കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ഇമെയിലും കൂടി സോൾഡർ ചെയ്യണം. ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും പ്ലസ്സും മൈനസിലേക്കും ഈ രണ്ടുപേരും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡിൽ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം രണ്ട് സൈഡും നമ്മൾ ആ പാത്രം എടുക്കുക, എന്നിട്ട് അതെല്ലാം അതും സെറ്റ് ചെയ്യണം. ണ്ടോ നമ്മൾ സെറ്റ് ചെയ്യണം. അവിടെ അത് സെറ്റ് ചെയ്യേണ്ടതാണ് ഇനി പരിപാടി. അത് സെറ്റ് ചെയ്യുന്ന ശേഷം പാത്രത്തിൽ കുറച്ച് ഐസ് ഇടുക. ഐസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ ഇടുക. ഹലോ ഐസ് ഇടാം. ഏറ്റവും ലാസ്റ്റ് ആ പാത്രത്തിൽ ഉണ്ടായ വെള്ളം ഐസ് എടുക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. പെട്ടെന്ന് വെള്ളമാവുള്ളൂ. എത്രത്തോളം ഐസ് ഇടാൻ പറ്റുമോ അത്രത്തോളം ഐസ് ഇട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇത് ഞാനൊരു ഐഡിയ പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളുടെ ക്രിയേഷനിൽ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ക്രിയേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം ആലോചിച്ച് നിങ്ങളുടെ ക്രിയേഷൻ വേണം നിങ്ങൾ ഉണ്ടാക്കാൻ. പിന്നെ മാക്സിമം വൃത്തിയിൽ ചെയ്യുക, എനിക്കിത്ര വൃത്തിയാക്കേ ഉള്ളൂ. ഈ ഗ്ലൂ ഗണ്ണിൽ നിന്ന് ബ്ലാക്ക് കളർ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലൂ സ്റ്റിക്ക് വിളക്കി കാണിച്ചൊന്നിങ്ങനെ ആക്കുമ്പോൾ കരി എതുമ്പോൾ പിടിക്കും. എന്നിട്ട് ഗ്ലൂ സ്റ്റിക്ക് കയറ്റി വെച്ചാൽ ബ്ലാക്ക് കളർ വരും. ബ്ലാക്ക് മെറ്റീരിയലും ബ്ലാക്ക് ബാറ്ററിയും ഒക്കെ ഇങ്ങനെ ഗ്ലൂ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കണതാണ് അങ്ങനെ. ബാറ്ററി അവിടെ സെറ്റ് ചെയ്യുക. അത്യാവശ്യം കട്ടിയിൽ വേണം ബാറ്ററി ഇവിടെ സെറ്റ് ചെയ്യാൻ. ബാറ്ററി പൊട്ടിപ്പോവരുത്, അടിയിലേക്ക് മിരിയാക്കി സെറ്റ് ചെയ്യണം. ഗ്ലൂ ഗൺ വെച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് ഒട്ടിക്കുക. ഇനി മോട്ടോർ മേ ഒട്ടിക്കുക. വൃത്തിയിൽ നിങ്ങളുടെ ക്രിയേഷൻ നിങ്ങൾ ചെയ്താൽ ഭംഗിയുണ്ടാവും. ഫ്രണ്ട്സ് അപ്പോ ഉണ്ടോ 4 വോൾട്ടും 2 ആമ്പിയറിന്റെ ബാറ്ററിയാണ് ഇവിടെ വെച്ചേക്കണേ, റീചാർജബിള്. ഇത് സ്വിച്ച് ആണ്, ഓൺ ഓഫ് സ്വിച്ച്. ഇതിനുള്ളിൽ നമ്മൾ ലീഫ് വെച്ചിട്ട് നേരത്തെ കാണിച്ചിരുന്നു. ചുറ്റും ഓട്ടയിട്ട് മോട്ടറും വെച്ചു. നമ്മൾ ഇനി ഇത് ഓൺ ചെയ്ത് നോക്കേണ്ട ഇതാണ്. തണുപ്പ് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഗായ്സ് രക്ഷയില്ലാത്ത തണുപ്പാണേ. നമ്മൾ ഓഫ് ചെയ്തു. തണുപ്പിടെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വേറെ ആരും ഞാൻ പറയണേ. നമ്മുടെ ക്യാമറമാൻ്റെ അടുത്ത് ചോദിച്ചോക്കാം, രാത്രിട്ടോ കിടക്കാൻ തണുപ്പുണ്ടോ? പൊളിച്ചോക്കളേ ഒച്ചേപ്പറ അടിപൊളിയാണ്. ഒച്ചേപ്പറടാ അടിപൊളിയാണ്. നല്ല തണുപ്പുണ്ടോ? പിന്നെ അപ്പോ ഈ നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ തണുപ്പാറ്റി കിട്ടാൻ വേണ്ടി ഈ ഓട്ട, അതായത് ഈ 3 ഓട്ട കുറച്ച് അടിയിലേക്ക് വെച്ചിട്ട് റൗണ്ടോ അല്ലെങ്കിൽ കുറച്ച് നീളത്തിൽ ഈ ഓട്ട വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല തണുത്ത കാറ്റ് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം റീചാർജബിൾ വേണമെങ്കിൽ ആക്കാം, സമയമില്ല അതുകൊണ്ടാണ്. അപ്പോൾ നല്ല ഒരു ഉപകരണം തന്നെയാണ്, നല്ല കാറ്റും വന്നിട്ടുണ്ട്. നല്ല ഇപ്പോൾ ചൂടൊക്കെ അകറ്റാൻ ഇതുകൊണ്ട് നമുക്ക് പറ്റും, നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓട്ടോ വലുതാക്കി അടിയിൽ വയ്ക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ കാറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ തീർച്ചയായും ചൂന്നേ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് കുത്തിപ്പൊട്ടിക്ക് അടുത്തുള്ള ബെൽബട്ടൺ കൂടി അടിച്ചു പിടിക്കുക തകർത്തേക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഡി ഫൈ ടെക്. അപ്പോൾ നമ്മുടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു ഇത് ഇതാണ്. ഇനി അടുത്തത് തെർമോക്കോളുകൊണ്ട് ഒരു കൂളർ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു എസിയും വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയൊക്കെ ക്രിയേഷൻസ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിയേഷൻ ഇതാണ്, മിനി കൂളർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതിക്കൊണ്ടു. പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് മനസ്സിലായില്ലെങ്കിൽ സാധാരണ ഒരു ബൾബ് എത്തിക്ക് ബൾബ് സ്വിച്ച് വെച്ച് കത്തിക്കുന്ന ഒരു സർക്യൂട്ട് തന്നെയാണ്.
ബാറ്ററിയിൽ നിന്ന് പ്ലസ് വയർ സ്വിച്ച് കൊടുത്തു, അപ്പുറത്തു നിന്ന് ലെഡ് കൊടുത്ത് മിനി മോട്ടോർ കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ. അത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണിത്. നല്ല തണുപ്പ് വരും. ഹായ്, ഇവിടെ ക്യാമറ തണുപ്പ് കൊണ്ടിരിക്കാണ്. തണുപ്പുണ്ടാ പിന്നെ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തുള്ള ബെൽബട്ടൺ കൂടി അടിച്ചു കൊടുത്താൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോയുമായി എത്തുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ അഖിലാൽ, ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം നാരായണൻ, പുതിയ വീഡിയോയുമായി എത്തുന്ന പ്രതീക്ഷയിൽ. Yeah.